ആരാധകരുള്ള താരമാണ് പൃഥ്വിരാജ് നന്ദനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു പൃഥ്വിരാജ് ആരാധക ഹൃദയത്തിൽ ഇടം നേടിയത് എഞ്ചിനീയറിംഗ് പഠനം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നതിനിടയിലായിരുന്നു സിനിമ പ്രവേശനം മാതാപിതാക്കളെ പോലെ തന്നെ മക്കളും സിനിമയിൽ സജീവമാവുകയായിരുന്നു ഇരുവരും സിനിമയിൽ എത്തുമെന്ന് നേരത്തെ തന്നെ മല്ലികയോട് സുകുമാരൻ പറഞ്ഞിരുന്നു പഠനശേഷമായിരുന്നു ഇന്ദ്രജിത്തും പൃഥ്വിരാജും സിനിമയിൽ സജീവമായത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ സംവിധാനവും നിർമ്മാണവുമൊക്കെയായി കൂടുതൽ സജീവമാവുമെന്ന് പിൽക്കാലത്ത് അതെല്ലാം യാഥാർത്ഥ്യമാക്കുകയായിരുന്നു പൃഥ്വിരാജ് ഇപ്പോഴിതാ പൃഥ്വിരാജിനെ പരിചയപ്പെട്ടതും അത് വിവാഹത്തിലേക്ക് എത്തിയതിനെ കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുപ്രിയ മേനോൻ പൃഥ്വി എന്ന സാധാരണ മനുഷ്യനെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും അല്ലാതെ താരത്തെ ആയിരുന്നില്ലെന്നും താര എന്നൊന്ന് ചിന്തയിൽ പോലും ഇല്ലായിരുന്നു എന്നും സുപ്രിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി എന്നാൽ വിവാഹത്തിന് ശേഷം കേരളത്തിലെത്തി ഗ്ലാസ് ബൌളിലെ ഗോൾഡ് ഫിഷ് പോലെ ആയി പോയെന്നും പരിതപിച്ചു താര കുടുംബം എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കൂടിയില്ല എൻ ഡി ടി വിയിൽ ജോലി ചെയ്യുമ്പോൾ മലയാള സിനിമകളെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യാൻ അസൈൻമെന്റ് ലഭിച്ചു മമ്മൂട്ടി മോഹൻലാൽ എന്ന രണ്ട് ബിഗ് എം അല്ലാതെ മറ്റൊരു നടനെ കുറിച്ച് പോലും അന്നറിയില്ല സഹപ്രവർത്തകയായി കൂട്ടുകാരി ഒരു നമ്പർ തന്നിട്ട് പറഞ്ഞു മലയാളത്തിലെ ഒരു യുവതാരമാണ് സിനിമയെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള കക്ഷിയാണ് നീയൊന്നും വിളിച്ചു നോക്ക് ഉപകാരപ്പെടും അങ്ങനെ ഞാൻ വിളിച്ചു ആ ഒറ്റ കോളാണ് ജീവിതം മാറ്റിമറിച്ചത് ഇന്റർവ്യൂവും ആ ഫീച്ചറും നടന്നില്ല പക്ഷെ ഞാനും പ്രതിയും കൂട്ടുകാരായി പുള്ളി വലിയ സ്റ്റാറാണെന്നോ കുടുംബത്തിലാണോ എന്നൊന്നും അറിയില്ല പയ്യപ്പയെ സൗഹൃദം കൂടുതൽ ദൃഢമായി ഞങ്ങൾ ഡേറ്റിംഗ് തുടങ്ങി തിരക്കിനിടയിലും പ്രതി മുംബൈയിൽ വരും എന്റെ കൂടെ ഓട്ടോയിൽ സഞ്ചരിക്കും ബീച്ചിലിരിക്കും റോഡരികിൽ നിന്ന് ചായ കുടിക്കും അക്കാലത്ത് എല്ലാ പുസ്തകങ്ങളും രണ്ടെണ്ണം വാങ്ങും ഒന്ന് പൃഥ്വിക്കാണ് വായന കഴിഞ്ഞ് അതേ ഒരുപാട് സംസാരിക്കും നാലു വർഷത്തെ പരിചയത്തിന് ശേഷമാണ് വിവാഹം തീരുമാനിക്കുന്നത് എന്നോടൊത്തു നടന്ന പ്രഥിയെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അല്ലാതെ താരത്തെ ആയിരുന്നില്ല എന്നും സുപ്രിയ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞുള്ള ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗ്ലാസ് ബൗളിലെ ഗോൾഡ് ഫിഷ് പോലെ ആയിപ്പോയി എല്ലാ നോക്കുന്നു പലരും ശ്രദ്ധിക്കുന്നു പറഞ്ഞ വാക്കുകൾ പലതും വാർത്തകളാകുന്നു വിവാദമാക്കുന്നു എന്നും സുപ്രിയ കൂട്ടിച്ചേർത്തു എന്തായാലും സുപ്രിയയുടെ ഈ വെളിപ്പെടുത്തലുകൾ ഇപ്പോഴും ചർച്ചയാകുന്നുണ്ട് കാരണം മോളിവുഡിൽ പൃഥ്വിരാജ് എന്ന നടന്റെ സ്ഥാനം അത്രയേറെയാണ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് നെറ്റ്വർക്കിൽ വീണ്ടും കാണാം